ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എല്ലാ അമ്മാച്ചമാർക്കും വളരെ ഇൻട്രസ്റ്റ് ആയുള്ളൊരു കാര്യമാണ് ഗായ്സ് നമ്മൾ പറയാൻ പോകുന്നത്. ഗായ്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ, ഇതായത് ഈ ചെയ്യുന്നത് വരെ മലയാളത്തിലൊരു കുട്ടിയും വീഡിയോ ചെയ്തിട്ടില്ല ഗായ്സ്. അപ്പോൾ ഇത് ചെയ്യുന്നവരെ നമ്മളെ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു ഗായ്സ്, മലയാളത്തിൽ ഇമ്മാതിരി വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഗായ്സ്. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു 40 രൂപയ്ക്ക് ഒരു 10,000 ഡയമണ്ട് വരെ കിട്ടാവുന്ന ഒരു കിടുക്കാച്ച് വീഡിയോ ആണ് ഗായ്സ് നമ്മൾ കാണാൻ പോകുന്നത്. ഗായ്സ്, നമ്മളിപ്പം വീഡിയോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം ഗായ്സ്, എന്താണ് സംഭവം ഞാൻ ഒരു റിവീലാണ് ചെയ്തു തരാം ഗായ്സ്. എന്താ സംഭവം വെച്ചാൽ, നമ്മളിപ്പോൾ കോഡാഷോപ്പ് ചെയ്യുകയാണെങ്കിൽ വെച്ചു, ഒരു 40 രൂപയ്ക്ക് നമ്മൾ അക്കൗണ്ടിൽ കോഡാഷോപ്പ് ചെയ്യാം. അതായത് 40 രൂപയ്ക്ക് നമ്മൾ അക്കൗണ്ടിൽ കോഡാഷോപ്പ് ഗായ്സ്. നിങ്ങൾ സപ്പോസ് ചെയ്യുക ഗായ്സ്, 40 രൂപയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോഡാഷോപ്പ് ചെയ്യാം. കോഡാഷോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ പോയി നമ്മൾ റീഫണ്ട് അടിക്കുക. അങ്ങനെ അൺലിമിറ്റഡ് ആയി ഗായ്സ് നമുക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടുക്കാച്ച് ട്രിക്കാണ് ഗായ്സ് നമ്മളിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇതുവരെ ഒരു മണ്ട യൂട്യൂബേഴ്സും ഇത് ചെയ്തിട്ടില്ല ഗായ്സ്. അപ്പോൾ ഞാനാണ് ആദ്യത്തെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് തരാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഒന്ന് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് സെറ്റാക്കി വിടുക ഗായ്സ്. നമുക്ക് ഇതിലും കിടുക്കാച്ച് വീഡിയോ ചെയ്യാനെല്ലാം കഴിവ് നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഈ വീഡിയോയിലോട്ട് കിടക്കാം ഗായ്സ്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഗായ്സ്. അപ്പോൾ ഗായ്സ്, നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ കോഡാഷോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ഗായ്സ്. നമ്മൾ എന്നും ടോപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗായ്സ് നമ്മൾ കോഡാഷോപ്പ്. അതിന് മൊബൈൽ ലെജൻഡ് ഇന്ത്യ എന്നൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഗായ്സ്. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ഐഡി പെട്ടെന്ന് സെർച്ച് ചെയ്യുക ഗായ്സ്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഐഡിയാണ് ഗായ്സ്. അപ്പോൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുക. പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു 50 ഡയമണ്ട്, ഓക്കെ, 40 രൂപേൻ്റെ 50 ഡയമണ്ട് ചെയ്യുക ഗായ്സ്. പിന്നെ നമ്മൾ ഇമെയിൽ ഐഡി ആഡ് ചെയ്യണം ഗായ്സ്. ഇമെയിൽ ഐഡി ആഡ് ചെയ്താണ്ട് ഇത് ചെയ്ത് നല്ല തെളിവ് നമ്മളെ ഈ മെയിലിലേക്ക് വരും. മെയിലിൽ നിന്ന് നമ്മൾ റീഫണ്ട് അടിക്കും. അതാണ് ഗായ്സ് നമ്മളെ കിടുകാച്ചി വീഡിയോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ മെയിൽ ഐ ഡി ആഡ് ചെയ്യണം ഗായ്സ്. ബൈ നൗ നിൽക്കുക ഗായ്സ്. മെയിൽ ഐ ഡി എൻ്റെ ഒരു ഫേക്ക് മെയിൽ ഐ ഡി എടുത്തത് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇത് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക ഗായ്സ്. കണ്ടിന്യൂ അടിച്ചിട്ട് നമ്മളെ മൊബൈൽ നമ്പറും കാര്യം OTP ഒക്കെ നമ്മൾ സെറ്റാക്കുക ഗായ്സ്. അപ്പം മൊബൈൽ നമ്പറും എല്ലാം സെറ്റാക്കി ഗായ്സ് നമ്മൾ. അപ്പോൾ ഗായ്സ്, ഇതിപ്പോൾ നമ്മളെ അക്കൗണ്ടൊക്കെ ഇപ്പോൾ 50 ഡയമണ്ട് കയറി ഗായ്സ്. അപ്പം ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണം ഗായ്സ്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഗായ്സ്. ഇപ്പോൾ നമ്മളെ മെയിലിലേക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഗായ്സ്. നമ്മളെ മറ്റേ മെയിൽ എടുക്കുക ഗായ്സ്. മെയിലേക്ക് നമ്മളൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇതാ, താങ്ക് യു ഫോർ കോഡാഷോപ്പ് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഗായ്സ്. ആ മെസ്സേജ് നമ്മളൊന്ന് ഓർഡർ ഐഡിയ എന്നൊരു സംഭവമുണ്ട്, ഒരു നമ്പർ ഉണ്ടാവും, അതൊന്ന് കോപ്പി ചെയ്യാം. അതൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മളെ സൈറ്റ് കയറാം. നമ്മളെ സൈറ്റ് കയറിയതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ഗായ്സ്. ഒരു സ്ക്രീൻഷോട്ട് നിർബന്ധമാണ് ഗായ്സ്. പ്ലീസ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഗായ്സ്, നമ്മൾ നേരെ ബാക്ക് അടിക്കുക. നേരെ ബാക്ക് അടിച്ചിട്ട് ഏറ്റവും താഴെ ഉണ്ടാവും ഗായ്സ്. നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഏറ്റവും താഴെ ഉണ്ടാവും, അതൊക്കെ ക്യാൻസൽ ചെയ്യുക ഗായ്സ്. ഏറ്റവും താഴെ ഉണ്ടാവും കോൺടാക്ട് ആസ് എന്നൊരു ഓപ്ഷൻ. ആസ് കോൺടാക്ട് ആക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഗായ്സ് ഇതിൽ. ഗായ്സ്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗായ്സ്, നമ്മൾ പേയ്മെൻറ്റ് ആൻഡ് പർച്ചേസ് ഇഷ്യൂ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ഗായ്സ്. അതിൽ അതിന് കംപ്ലീറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഗായ്സ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഉണ്ടാവും കോൺടാക്ട് ആക്സ് എന്നോ പിന്നെ ഒരു ഓപ്ഷൻ ഗായ്സ്. അതിൽ ചെയ്യാം. പിന്നെ ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഗായ്സ്. നമ്മളൊരു ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്, സബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്, കൺട്രി ചോദിച്ചിട്ടുണ്ട്, ഗെയിം പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് മെത്തേഡും ചോദിച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഫസ്റ്റ് ഇമെയിൽ അടിക്കുക. പിന്നെ നമ്മളെ സബ്ജക്റ്റ് ഗായ്സ്, സബ്ജക്റ്റ് ഫ്രീ ഫയർ ടോപ്പ് അപ്പ് ആണ് ഗായ്സ്. സബ്ജക്റ്റ് നമ്മൾ ഫ്രീ ഫയർ ടോപ്പ് അപ്പ് ആണ്. താഴെ ഉണ്ടാവും ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഏറ്റവും താഴെ ഉണ്ടാവും കൺട്രി. കൺട്രി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യാം ഗായ്സ്. മാറി പോകരുത് ഗായ്സ്, കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യാം ഗായ്സ്. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ പേയ്മെൻറ്റ് പേടിഎം വാലറ്റ്. പേടിഎം വാലറ്റിന് ചെയ്യണ പോലെ പേടിഎം വാലറ്റ് ചെയ്യുക, അല്ലെങ്കിൽ UPI എന്നൊക്കെ കേൾക്കുക. ഗെയിം പ്രൊഡക്റ്റ് ഫ്രീ ഫയർ ആണ് ഗായ്സ്. ഗെയിം പ്രൊഡക്റ്റ് ഫ്രീ ഫയർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് മെത്തേഡ് ഗായ്സ് ഇ വാലറ്റ് ചെയ്യണം ഗായ്സ്. പേയ്മെൻറ്റ് മെത്തേഡ് ഇ വാലറ്റ് നിർബന്ധമായി കൊടുക്കണം ഗായ്സ്. ഇനി അടുത്ത താഴത്ത് കൊടുക്കേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു റിവ്യൂ നമ്മൾ ഓൾക്ക് ചെയ്ത് കൊടുക്കണം ഗായ്സ്. ഒരു റിവ്യൂ കൊടുക്കണം ഗായ്സ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഫുള്ളായി കൊടുക്കാം ഗായ്സ്. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അതെങ്ങനെ എന്തെങ്കിലും നോട്ട് ബുക്ക് എഴുതിയിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാൻ കായിക്കും ഗായ്സ്. അപ്പോൾ ഞാനും കുറച്ചെണ്ണം ചെയ്തിന് ഗായ്സ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കൈയിനോടത്തോളം ഓലെ മോട്ടറാക്കി ഇതാക്കാൻ നോക്കുക. ഓലെ ഒന്ന് റെക്സ്പെക്റ്റ് ചെയ്യുക ഗായ്സ്. നമ്മൾ
ഒരു അവരോട് ദേഷ്യമുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചാറ്റ് ചെയ്യരുത് ഗായ്സ്. നല്ല റെസ്പെക്റ്റ് കൊടുക്കുക. ഡിയർ കോഡ ഷോപ്പ് ടീം അങ്ങനെ എന്തോ അങ്ങനെ പറഞ്ഞാണ്ട് സർ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ട് നല്ലോണം മയക്കിയെടുക്കണം ഗായ്സ്. അപ്പം തന്നെ ഓൾക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ കമ്പനിക്കുള്ള നഷ്ടം കാരണം ഓല് നമുക്ക് തിരിച്ച് തരും ഗായ്സ്. ഗായ്സ് ഞാൻ ഗെയിമിൻ്റെ ഐഡിയും പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ ലാസ്റ്റ് കൊടുക്കണം ഗായ്സ്. അപ്പോൾ ഗെയിമിൻ്റെ ഐഡി 40 ഡയമണ്ട് ആണ് ഗായ്സ് ഉള്ളത്. അപ്പോൾ ഗായ്സ് അപ്പോൾ 40 വെച്ചാണ്ട് അല്ലെങ്കിൽ ഇപ്പം 500 വെച്ച് നിങ്ങൾ ചെയ്ത് വിചാരിച്ചോളി 500 പിന്നെയും കിട്ടും, പിന്നെ 500 ചെയ്യുക പിന്നെയും കിട്ടും. അങ്ങനെ അൺലിമിറ്റഡായി ചെയ്യുക ഗായ്സ്. ഒരു മെയിലിൽ നിന്ന് 5 വീതം കഴിയുള്ളൂ ഗായ്സ്. അതോ ഞാൻ പറയാൻ മറന്നു ഗായ്സ്. ഒരു മെയിലിൽ നിന്നും ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്നും 5 വട്ടം റീഫണ്ട് അടിക്കാൻ പറ്റുള്ളൂ ഗായ്സ്. അതേമാതിരി തന്നെ നമ്മളെ ഗൂഗിളിലും അതായത് പ്ലേ സ്റ്റോറിലും 5 വട്ടം കഴിയുള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഇപ്പോൾ അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്. അതൊന്നും നിങ്ങൾ ബേജാറാവണ്ട ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സംഭവം സെറ്റാണ് ഗായ്സ്. ഞാൻ കുറേ അടിച്ചിന് ഗായ്സ്, താങ്ക് യു എന്നൊക്കെ കൊടുത്താണ്. പിന്നെ ഗായ്സ് നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതെൻ്റെ ഒരു ഫേക്ക് മൊബൈൽ നമ്പറാണ്, എൻ്റെ വേറെ സിമ്മത്തെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഗായ്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ഇതിൽ ഉൾപ്പെടുത്തണം ഗായ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എന്തായാലും നിർബന്ധമായാലും എടുക്കണം ഗായ്സ്. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കണം ഗായ്സ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇമേജ് ഒന്ന് അവിടെ അപ്ലോഡ് ചെയ്യും ഗായ്സ്. ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇമെയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാം ഒന്ന് കറക്റ്റാണെന്ന് വ്യക്തിയിരുത്തിയിട്ട് ലാസ്റ്റ് ഉണ്ടാവും സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ. ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു നൂറൂലൊരു സക്സസ്ഫുള്ളി സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും ഗായ്സ്. അപ്പോൾ ഗായ്സ് നിങ്ങൾ ചെയ്ത ഫുള്ള് സെറ്റായി എന്നർത്ഥം ഗായ്സ്. അതാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളെ മെയിലേക്കൊരു ഒരു ഒ ടി പി വരും ഗായ്സ്. ഗായ്സ് 40 രൂപ കിട്ടി ഗായ്സ്. എൻ്റെ മോനെ ഗായ്സ് നമ്മളെ സെറ്റായിട്ടോ, റീഫണ്ട് സെറ്റായി ഗായ്സ്. അപ്പം നമ്മൾ ചെയ്ത 40 രൂപ കിട്ടി ഗായ്സ്. എൻ്റെ മോനെ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വർക്കാണ് ഗായ്സ്. ആരും കമൻറ്റിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വർക്കായി ഗായ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടി ഗായ്സ്. ഇതിലും കിടക്കാച്ചി വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.